ഇന്നത്തെ വീഡിയോ കപ്പ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇന്ന് ഞാനിവിടെ കപ്പ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കറി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ കപ്പയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് അരപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കപ്പപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് കപ്പ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത്രയും ക്വാണ്ടിറ്റി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് കപ്പ വേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കപ്പയെ കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഈ കപ്പയിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. കപ്പയിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാകത്തിന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എടുക്കുന്ന കപ്പയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കപ്പയിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. ഇത് അത്യാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ എടുക്കാം, പിന്നെ ഈ പുട്ടുപൊടിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം, പിന്നെയും കുറച്ച് തേങ്ങ എടുക്കാം, പിന്നെയും മിക്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിയില്ലാതെയും വെറും കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.